ഒന്നാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ എട്ടാം ക്ലാസ്സിലെ പാഠഭാഗത്തിന്റെ ബാക്കിയാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? ഡയറി അല്ലായിരുന്നു അല്ലേ? ഡയറി ബാത്തുസ് മംഗൾ വർക്കി എന്ന പാഠഭാഗമായിരുന്നു അല്ലേ? ഡയറി ഡോക്ടർ രമണി അട്കുരി അല്ലേ? ആദിവാസി മേഖലകളില് 20 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലേ ഒരു ഡോക്ടറാണ് രമണി അട്കുരി. അപ്പൊ അവരൊരിക്കല് വനമേഖലയിൽ അല്ലെ വനമേഖലയിൽ പോയി ചികിത്സ നടത്തിയ ഛത്തീസ്ഗഡിലെ വനമേഖലയിൽ പോയി ഒരു ക്യാമ്പ് നടത്തിയ സംഭവമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കണ്ടായിരുന്നു വലിയ മഴയും അല്ലയോ അരയോളം വെള്ളവും ഒക്കെ നീന്തി അവര് എവിടെ ചെന്നു? ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് ചെന്നു. അപ്പൊ അവിടെ കാട്ടുവാസികളും അതുപോലെ ഗ്രാമവാസികളും ഒക്കെ ഇവരെ പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്ന് ഏകദേശം ഒരു 70 രോഗികളെ നോക്കി. പിന്നീട് അവർക്ക് തിരിച്ചു പോകാനൊന്ന് പറ്റിയോ? ഇല്ല, കാരണം മഴ വീണ്ടും ശക്തിയായിട്ട് പെയ്യാൻ തുടങ്ങി അല്ലയോ. ഇങ്ങോട്ട് തന്നെ വന്നതെല്ലാം നീന്തി ഒക്കെയായിരുന്നു വന്നത്. പിന്നെ അതുപോലെ തിരിച്ചങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവരവിടെ തന്നെ ആഹാരമൊക്കെ പാചകം ചെയ്ത് കഴിച്ചു. അപ്പോൾ ആ ആഹാരത്തിന് വലിയ സ്വാദായിട്ടാണ് അവർക്ക് തോന്നിയത്. കാരണം അവരത്ര ആ പകലത്തെ അത്രയധികം ഒരു കഷ്ടപ്പാടാണ് അല്ലെ. അവർ ആഹാരം പോലും ഇരുന്ന് കഴിക്കാതെ അല്ലെ ഈ വന്ന രോഗികളെ എല്ലാം നല്ലതുപോലെ പരിശോധിച്ച് വേണ്ടുന്ന മരുന്നുകളൊക്കെ നൽകി ഒക്കെ അവര് ഓരോരുത്തരെയും വിടുന്നത്. അപ്പൊ നമ്മള് ബർസാത്തിക്ക് ഹൽക്കി ടണ്ടക്ക് മീന്തോ യഹോർഫി സ്വാദിഷ്ടുകോ ഗയാഹെ അല്ലെ, അവിടെ വരെ എല്ലാരും നമ്മൾ പഠിച്ചത്. അതായത് ആ മഴയത്ത് അല്ലെ ആ നേരിയ തണുപ്പ്, മഴ നേരിയ തണുപ്പ്, ആ സമയത്തൊക്കെ ചൂടോടെയുള്ള ആഹാരം എന്ന് പറയുന്നത് എന്തായിരുന്നു? വലിയ സ്വാദായിട്ട് അവർക്ക് തോന്നിയിരുന്നു. മേരെ കാംക എന്റെ ജോലിയുടെ ഏക ബെഡാ ഹിസ്സ ഒരു വലിയ ഭാഗവും എന്റെ പ്രവർത്തനത്തിന്റെ ഒരു വലിയ ഭാഗവും ഹിസ ഭാഗവും ഇൻ ബേചാരും കി സ്ഥിതിയൊങ്കോ സമച്ചനാകെ ഈ പാവപ്പെട്ടവരുടെ അവസ്ഥകൾ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ ഇത്രയും കാലം കൊണ്ട് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെയെല്ലാം ഞാൻ ഇതുപോലെ പോയി ക്യാമ്പിലൊക്കെ പോയി പാവപ്പെട്ടവരുടെ അവസ്ഥകളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് എന്റെ ജോലിയുടെ ഒരു പ്രധാന ഭാഗം അല്ലെ പ്രധാന പങ്കും. എന്ത് തന്നെയായിരുന്നു? പാവപ്പെട്ടവരുടെ അവസ്ഥ, അതാ ബേച്ചാരും കി സ്ഥിതി, പാവപ്പെട്ടവരുടെ അവസ്ഥ സമച്ചിത്താകെ മനസ്സിലാക്കുന്നു എന്നത്. കൈ മരിയസോംകോ ഒരുപാട് രോഗികൾക്കും, മരിയസ് എന്താണ്? രോഗി. ഒരുപാട് രോഗികൾക്കും ഇഞ്ചക്ഷൻ പർ ബെഡ വിശ്വാസ് പോത്താകെ, ഇഞ്ചക്ഷനിൽ എന്താണ്? വളരെയധികം വിശ്വാസമാണ്. അപ്പൊ ഒരുപാട് രോഗികൾക്കും ഇഞ്ചക്ഷനിൽ ഒരുപാട് വിശ്വാസമാണ്. ഇത്തനാക്കി ഇത് മാത്രമാണോ? അഗർ കേവൽ ഗോലിയം ദി ജായത്തോ, ഇനി ഗുളിക കൊടുത്തു കഴിഞ്ഞാലോ? അഗർ കേവൽ ഗോലിയം ദി ജായത്തോ, ഗുളിക മാത്രം കൊടുത്തു കഴിഞ്ഞാൽ. ഗോലി എന്താണ്? ഗുളിക അല്ലേ, കേവൽ മാത്രം. ഗുളിക മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഉനെ ലഘുത്താകി നെഹി, അവർക്ക് തോന്നത്തില്ലെന്ന്. ലഘുത്താ ഹി നെഹി, അവർക്ക് തോന്നില്ല. എന്ത് തോന്നില്ല? കി ഉൻക ഇലാജ് ഹോ രഹാഹെ, അവരെ ചികിത്സിച്ചതായിട്ട് തോന്നത്തില്ല അല്ലയോ. എല്ലാവർക്കും അതുപോലെ ഡോക്ടർമാര് നാല് ഗുളിക തന്നു വിട്ടു കഴിഞ്ഞാൽ പറയോ അത് ഗുണമൊന്നും അല്ലായിരുന്നു, ഒരു ഇഞ്ചക്ഷനും ഒന്നും എടുത്തില്ല അല്ലേ. അപ്പൊ ഒരു തൃപ്തിയല്ല. കുട്ടികൾക്ക് ആ പേടി ഇഞ്ചക്ഷൻ ഇല്ലയോ, വലിയവരായിരിക്കുന്ന എന്താ ആ ഒരു ഇഞ്ചക്ഷനൊക്കെ ഇടയ്ക്ക് എടുത്തിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ അസുഖം മാറിയേനെ എന്ന് അല്ലേ, അങ്ങനെയല്ലേ വിചാരിക്കുന്നേ ആണ്. അപ്പോൾ ഇവിടെയും ഈ രോഗികൾക്ക് ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തോന്നാറില്ല. എന്ത്? ചികിത്സിച്ചതായിട്ട് തോന്നില്ല. ഇലാജ് എന്തുവാ? ചികിത്സ. തോ അപ്പോൾ ഉന് സമച്ചിനപ്പെടുത്താകെ, അവരെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴ് അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. അതാ സമച്ചിന പെടുത്താകെ, മനസ്സിലാക്കേണ്ടതായി വരുന്നു. കി സ്യാദത്തർ ഇഞ്ചക്ഷൻ, എന്താണ് കൂടുതൽ ഇഞ്ചക്ഷനും? സ്യാദാത്ത, എന്താ സ്യാദാത്ത എന്ന് പറഞ്ഞാല് കൂടുതൽ, കൂടുതൽ ഇഞ്ചക്ഷനും എന്താണ്? മഹങ്കേത്തോ ഹോത്തേഹി ഹെ, എന്തോ മഹങ്കേ എന്ന് പറഞ്ഞാല് വിലവെടുപ്പുള്ളതാണ്. എന്തോ മഹങ്കേ എന്ന് പറഞ്ഞാല് വിലവെടുപ്പുള്ളതാണ്. അപ്പൊ കൂടുതൽ ഇഞ്ചക്ഷൻ എന്താണ്? വിലവെടുപ്പുള്ളതാണ് എന്നൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഓർ ഗൈർ സരൂരിബി ഹോത്തേഹി, അതൊക്കെ ആവശ്യമില്ലാത്തതുമാണ്. എന്താ ഗൈർ സരൂരി എന്ന് പറഞ്ഞാല് അതൊന്നും നമുക്ക് ആവശ്യമില്ല.
നമുക്ക് ഈ ഗുളിക നിങ്ങൾക്ക് ഈ ഗുളിക കഴിച്ചാൽ മതി നിങ്ങളുടെ അസുഖം മാറിക്കോളും നിങ്ങൾ വേണ്ടാതെ ഇഞ്ചക്ഷൻ ഒന്നും എടുക്കണ്ട ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതുമാണ് പത്രയ്ക്ക് വലിയ രോഗമൊക്കെ ആണെങ്കിൽ മതി സാധാരണ രീതിയിലുള്ളതൊക്കെ ആണെങ്കിൽ ഈ ഗുളിക കൊണ്ടങ്ങ് മാറും അപ്പൊ ഇത്തരം കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ട് വരുന്നു आज के समाने में आज के समाने എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അല്ലേ ഇന്നത്തെ കാലത്ത് കൈ ലോക സോച്ചെങ്കിൽ പല ആളുകളും ചിന്തിക്കും കൈ ലോക ഒരുപാട് ആളുകളും ചിന്തിക്കും ഏക ഡോക്ടർക്ക ഏക സബ കാം തോ നഹി ഈ ഡോക്ടർക്ക് ജോലി ഒന്നുമില്ല ഇതാണ് ഈ ഡോക്ടർ ജോലി ഈ ഡോക്ടർക്ക് ഒരു ജോലിയും ഇല്ല കനെ ജംഗലോം കേ ബീച്ച് സഫർ കർന കൊടും കാടിന്റെ ഇടയിലൂടെ യാത്ര ചെയ്യുക എന്ത് സഫർ കർണ എന്ന് പറഞ്ഞാല് യാത്ര ചെയ്യുക ഖനേ ജംഗൽ എന്തുവാ കൊടും കാട് കൊടും കാടിന്റെ ഇടയിലൂടെ യാത്ര ചെയ്യുക പൈതൽ നദി പാർക്ക നടന്ന് അതുപോലെ തന്നെ നദിയും കടന്ന് എന്താണ് പറഞ്ഞത് പൈതൽ എന്താ പൈതൽ എന്ന് പറഞ്ഞാല് നടക്കുക നടന്ന് നദി പാർക്കർ നദിയും കടന്ന് ഗരീബ് ലോകവും ക പാവപ്പെട്ട ആളുകളെ ഗരീബ് ലോകവും ക പാവപ്പെട്ട ആളുകളെ ഇലാജ് കർണ എന്ത് ചെയ്യുക ചികിത്സിക്കുക ഈ ഡോക്ടർക്ക് ഒരു ജോലി ഇല്ലയോന്ന് അല്ലേ പലരും ചിന്തിക്കുന്ന എന്താണ് കൊടുങ്കാട്ടിലൂടെ യാത്ര ചെയ്യുക നടന്നുപോയി നദി കടന്നുപോയി പാവപ്പെട്ട ആളുകളെ ചികിത്സിക്കുക ഇതാണ് പലരും ചിന്തിക്കുന്നത് ഐസെ ലോകവും ക ജോ ഫീസ് ദേ സക്തി ഇത്തരം ആളുകളിൽ നിന്ന് ഫീസ് ഈടാക്കും കഴിയുമോ ഇല്ല ഇത്തരം ആളുകളിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ടാണ് അവർ ചികിത്സിക്കുന്നത് അല്ല അപ്പൊ നമ്മൾ മുൻപൊരു കവിത പഠിച്ചായിരുന്നു ഇല്ലയോ ഒരു കവിത പഠിച്ചില്ലയോ മസ്ദൂർ അല്ലേ ഡോക്ടർക്ക് എന്നാ മസ്ദൂർക്ക പത്ര അല്ലേ അതിനകത്ത് കണ്ടോ ആ ഡോക്ടറുടെ രൂപം ഒക്കെ കണ്ടില്ലയോ അല്ലയോ ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന രീതിയിൽ അല്ലേ അപ്പോ തന്റെ മുന്നിലേക്ക് വരുന്നവൻ ഏതാണെന്നൊരു നോട്ടോ അവർക്കില്ല അവർക്ക് എന്താണ് കൈക്കൂലി ഉണ്ടോ അത് മാത്രമാണ് അവരുടെ ചിന്ത അപ്പൊ ഇവര് നമ്മുടെ ഈ ഡോക്ടർ അങ്ങനെയാണോ അല്ല ഇവരുടെ പ്രധാനം ഇവർ ചെയ്യുന്ന എന്താണ് ഒരു സേവനമാണ് പാവപ്പെട്ടവരെ ചികിത്സിക്കുക അല്ലയോ അവർ അടുത്തു പോയി ചികിത്സിക്കുക അപ്പൊ അതാ പറഞ്ഞത് ഐസേ ലോകം ക ജോ ഫീസ് ദേ സക്തി അപ്പൊ ഈ പാവപ്പെട്ട ആളുകൾക്ക് ഫീസ് പോലും കൊടുക്കാൻ കഴിയില്ല ഇത് നമ്മുടെ ഈ ഡോക്ടർക്ക് ഈ മനസ്സിൽ ചിന്തയുണ്ടോ ഇല്ല അവർ ഞാൻ പറഞ്ഞല്ലോ അവരൊരു സേവനമാണ് ചെയ്യുന്നത് മനുഷ്യൻ നന്മയാണ് അല്ലയോ അതൊക്കെ എന്ന് പറയുന്നത് അപ്പൊ മറ്റുള്ളവരുടെ ചിന്തയാ ഈ ഡോക്ടർക്ക് ജോലി ഇല്ലയോ ഇങ്ങനെ ഇത്രയും നടന്ന് അല്ലയോ നദിയും കടന്ന് കാട്ടിലൂടെ നടന്ന് ഒക്കെ പോകാൻ വേറെ ഒരു ജോലിയും ഇല്ലേ എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നതാണ് ബിന ലൈറ്റ് പങ്കുക്കെ ബീച്ച് ജംഗൽമേ ഏക്ക് കച്ചി ചോമ്പടിയുമേ മരീസോംഗോ ദേഖിന സെമീൻ പെർസോന ഇനി ഇവർ ചെയ്യുന്ന എന്താണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലൈറ്റും ഭാനും ഇല്ലാതെ എന്തോ ബിന എന്ന് പറഞ്ഞാല് ഇല്ലാതെ അല്ലെങ്കിൽ കൂടാതെ അപ്പൊ ലൈറ്റും ഭാനും കൂടാതെ എന്താണ് പങ്കുക്കെ ബീച്ച് ജംഗൽമീൻ എന്താ വനമധ്യത്തിൽ ഇപ്പൊ ലൈറ്റും ഭാനും ഇല്ലാതെ വനമധ്യത്തിൽ ഏക കച്ചി ചോമ്പടിയുമേ ഒരു മോശമായ കുടിലിൽ ഒരു മോശമായ കുടിലില് മരീസോംഗോ ദേഖിന ആരെ നോക്കുന്നു രോഗികളെ നോക്കുന്നു മരീസോംഗോ ദേഖിന രോഗികളെ നോക്കുന്നു അതുപോലെ തന്നെ സെമീൻ പെർസോന തറയിൽ കിടന്ന് ഉറങ്ങുന്നു അല്ലെ പോകാനൊക്കാത്ത ദിവസം അല്ലെ ഇപ്പൊ നമ്മളിവിടെ തന്നെ കണ്ടില്ലായിരുന്നോ അപ്പൊ ഈ ഒരു ദിവസത്തത് കണ്ടല്ലോ അപ്പൊ അതുപോലെ ആയിരിക്കുമല്ലോ അവരുടെ പല ദിവസങ്ങളും അപ്പൊ പോകാനൊക്കാതെ വരുമ്പോൾ അവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുക അല്ലെ ഇത് ഒരു ഡോക്ടറാണ് ഏക സബ് ഏക് പടാലിക ഡോക്ടർ കർത്താഹേ അപ്പൊ ചിലരുടെ ഒക്കെ ചിന്ത ഇതൊരു വിദ്യാഭ്യാസമുള്ള ഡോക്ടർ ചെയ്യുന്നതാണോ ഒരു പഠിച്ച അല്ലെ പഠനവും അല്ലെ വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടർ ചെയ്യുന്ന കാര്യമാണോ ഇതൊക്കെയാണ് ആളുകളുടെ ചിന്ത മുച്ചസേ കൈ ലോക് പൂച്ചേഹേ എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു എന്നോട് എന്ത് ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ ചോദിക്കും ശകർമേ മേര ക്ലിനിക്ക് കഹാംഗെ എന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും എന്താണ് പട്ടണത്തിൽ എവിടെയാണ് താങ്കളുടെ ക്ലിനിക്ക് എന്ന് ഡോക്ടറുടെ ക്ലിനിക്ക് പട്ടണത്തിൽ എവിടെയാണെന്നാ ചോദിക്കുന്നത് ഇല്ലയോ പട്ടണത്തിലോട്ട് എവിടെയെങ്കിലും അല്ലെ ഒരു ക്ലിനിക്കൊക്കെ നടത്തും ആളുകളെല്ലാം ചെല്ലും അല്ലെ രൂപയും കൊണ്ടങ്ങ് ചെല്ലുകയാണ് അപ്പൊ പട്ടണത്തില്
താങ്കളുടെ ക്ലിനിക്ക് എവിടെയാണെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. മേരാ ജവാബ് ഹോതാ ഹേ, എന്റെ മറുപടി ഇതാണ്. എന്റെ മറുപടി എന്താണ്? മേരാ ക്ലിനിക്ക് ശഹർ മേ നഹി ഹേ, എന്റെ ക്ലിനിക്ക് എവിടെയല്ല, എവിടെയല്ല, പട്ടണത്തിലല്ല. എന്റെ ക്ലിനിക്ക് പട്ടണത്തിൽ അല്ല. യഹി ജംഗൽ കെ ബീച്ച് യേ സഭി മേരെ ക്ലിനിക്ക് ഹേ, ഈ വനമധ്യത്തിലാണ് എന്ത്, എന്റെ ക്ലിനിക്ക്. അപ്പൊ ഈ വനമധ്യത്തിലാണ് എന്റെ ക്ലിനിക്ക്, അതാണ് ഇവരോട് ചോദിക്കുന്നവരോട് അവർ പറയുന്ന മറുപടി അല്ലെ. അപ്പൊ ഇതൊരു വലിയ ഒരു സേവനമാണ് അല്ലെ, നമ്മുടെ ഡോക്ടർ രമണി അക്കുരിയുടെ ഒരു വലിയ, അതുപോലെ അവരോടൊപ്പം വരുന്നവരുടെ ഒക്കെ ഒരു വലിയ സേവനം തന്നെയാണ് അല്ലെ. വലിയ പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെ ജനങ്ങളുടെ അല്ലെ പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കുക അല്ലെ, അത് അതുപോലെ തന്നെ അവരോട് പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ ഇതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞത് ഈ ജംഗൽ കെ ബീച്ച് എ സഫി മേരെ ക്ലിനിക്ക് ഹേ, ഈ വനമധ്യത്തിലാണ് എന്റെ ക്ലിനിക്ക്. മുച്ച ഇസി തരഹക്ക ഡോക്ടർ ബനെ രഹിനാഹി, എനിക്കിതുപോലെയുള്ള ഒരു ഡോക്ടറായാൽ മതി, എനിക്കിതുപോലെയുള്ള ഒരു ഡോക്ടറായാൽ മതി. ഇഹുക്ക മുച്ചെ അച്ച ലഗുത്താഹി, ഈ ജോലി എനിക്ക് ഒരുപാട് ഇഷ്ടമായി തോന്നുന്നത്, ഈ ജോലിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം. കണ്ടോ, അപ്പൊ അവരുടെ മനസ്സിന്റെ തൃപ്തി എന്ന് പറയുന്നത് എന്താണ്, ഇത്തരം പാവപ്പെട്ട ആളുകളെ ചികിത്സിക്കുമ്പോഴാണ്. അല്ലാതെ കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് അവർ തൃപ്തിയാവുന്നത് അല്ല. അപ്പൊ ഈ ഇങ്ങനെയുള്ള കൈക്കൂലി അല്ലയോ വാങ്ങുന്ന ഈ ഡോക്ടർമാരുടെ ഒക്കെ ഇടയിൽ ഇതുപോലെ അങ്ങിങ്ങായിട്ട് ജനസേവനം ആഗ്രഹിക്കുന്ന ഡോക്ടർമാരും ഉണ്ട്. ഇതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അവര് പറഞ്ഞ എന്താണ്, എനിക്ക് ഇതുപോലെ ഒരു ഡോക്ടറായാൽ മതി. യഹു കാം മുച്ചേ അച്ച ലഗുത്താഹി, ഈ ജോലി എനിക്ക് ഒരുപാട് ഇഷ്ടമായി തോന്നുന്നത്. കണ്ടോ, എന്റെ മനസ്സിന്റെ തൃപ്തി എന്ന് പറയുന്നത് എന്താണ്, ഇതുപോലെയുള്ള ജോലിയാണ്. ഓർ ഇസി കാം ക മുച്ചേ റോസ് ഇന്ദസ രഗുത്താഹി, ഈ ജോലിയാണ് എന്നെ എന്നും പ്രതീക്ഷിക്കുന്നത്, ഈ ജോലിയാണ് എന്നെ എന്നും ഇന്ദസ രഗുത്താഹി. അപ്പൊ ഇന്ദസാർ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രതീക്ഷിക്കുക. കേട്ടോ, ഇതാണ് എന്നെ എന്നും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതുപോലെയുള്ള ഡോക്ടർമാരെ പ്രതീക്ഷിച്ച് ഒരുപാട് പാവപ്പെട്ട ആളുകള് ഇതുപോലെ പല ഭാഗങ്ങളിലും ഉണ്ട്. അപ്പൊ ഇതുപോലെ നല്ല മനസ്സിന് ഉടമകളായവരും അല്ലെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഠഭാഗം. അപ്പൊ നോക്കിക്കേ, അവര് എവിടെ ഇരുന്നാണ് ആ രോഗികളെയൊക്കെ ചികിത്സിക്കുന്നതെന്നൊക്കെ നോക്കണം കേട്ടോ. അപ്പൊ അവരുടെ മുന്നിൽ നിൽക്കുന്നവരുടെ രൂപമൊക്കെ ഒന്ന് നോക്കിക്കേ അല്ലേ. ഒരു കാടിന്റെ മധ്യത്തൊക്കെയാണ് കാണിക്കുന്നതൊക്കെ. അപ്പൊ നമ്മുടെ പാഠം തീർന്നിരിക്കുകയാണ് നമുക്ക്. അപ്പൊ ഇനി നിങ്ങളിതെല്ലാം വായിച്ചു നോക്കിയാൽ മതി. ശരി അപ്പൊ.